എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോയിലാകെ 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകാനായി 15 സെക്കൻഡ് വീതം സമയം നൽകിയിട്ടുണ്ട്. ക്വിസ് കഴിഞ്ഞാൽ ക്വിസ് ലഭിച്ച മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയതായി ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ. നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയതായി ഉത്തരം മാധവിക്കുട്ടി. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചതായി ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനാശാലയുടെ പേര് ഉത്തരം സനാതനധർമ്മം. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് ഉത്തരം അബ്ദുൽ കലാം ആസാദ്. ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷം ഉത്തരം 2017 കേരളത്തിലെ ആദ്യത്തെ വായനാശാല ഏതാ ഉത്തരം ദേശസേവിനി ഗ്രാമീണ വായനാശാല. ചെമ്മീൻ എന്ന നോവലിന് പശ്ചാത്തലമായ കടപ്പുറം ഉത്തരം പുറക്കാട്. രാത്രിമഴ എന്ന കവിത രചിച്ചതാണ് ഉത്തരം സുഗതകുമാരി.
മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവിയാണ്. ഉത്തരം ഉള്ളു എസ് പരമേശ്വരയ്യർ. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാണ്. ഉത്തരം ജോർജ് വർഗീസ്. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. വെളിച്ചം ദുഃഖമാണു നീ തമസല്ലോ സുഖപ്രദം, ആരുടെ വരികൾ? ഉത്തരം അക്കിത്തം അച്യുത നമ്പൂതിരി. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം? ഉത്തരം 2004 ജൂൺ 19. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ആത്മകഥ ഏതാണ്? ഉത്തരം നഷ്ടജാതകം. ഞാൻ എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം എൻ എൻ പിള്ള. പി എൻ പണിക്കരുടെ ചരമദിനം എന്നാണ്? ഉത്തരം 1995 ജൂൺ 19. ശബ്ദിക്കുന്ന കലപ്പ ആരുടെ രചന? ഉത്തരം പൊൻകുന്നം വർക്കി. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്?
ഉത്തരം ബാലാമണി അമ്മ.